ആരൊക്കെ മംഗലശ്ശേരി നീളണ്ടെന്ന നടന്ന നായരെ ആ കരയിലാരാ നോക്കി വലത്ത് നിന്ന് ആദ്യം ഭരതൻ തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനൻ ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് ഉറുപ്പ് തൊട്ടപ്പുറത്ത് ചാടി നിൽക്കുന്നത് ഹൈദ്രു നാല് കുപ്പിക്കണ്ടങ്ങളാ മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ അണൻ എന്ന് പറഞ്ഞു കേൾക്കരുതെന്ന് പറയുന്നത് കേട്ടു കള്ളുകുടിയും പെണ്ണുപിടുത്തോ പിന്നെ നാടൊട്ടിട്ട് ചട്ടം പിടിച്ചു അങ്ങനെ വിശേഷപ്പെട്ടങ്ങൾ ഏറെ ഉണ്ട് അങ്ങനല്ലേ പാടുള്ളൂ പിന്നെ ഇഷ്ടം നല്ല ചട്ടമ്പികളെയാ ഈ പറഞ്ഞ രണ്ട് വർഗായിട്ടേ ചങ്ങാത്തുള്ളൂ നേരിട്ട് പിടക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല അതാ ശീലു എടാ നിന്നെ നിന്റെ ബാപ്പയെ ഒരുമിച്ച് ചുടാനുള്ളത് പണം നീലണ്ട ഈ കൈ കൂടെ പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിലല്ല ഭർത്താവ് എവിടാ നടക്ക ഇവിടെ നീലകണ്ഠം തല്ലിയിട്ടുണ്ട് വെളിച്ചത്തില് നേർക്ക് നേരെ നിന്നിട്ട് വയ്യാന്ന് നീ പറയില്ല മനസ്സില്ലെങ്കില് പബ്ലിക് റോട്ടിൽ കണ്ടം തല്ലുണ്ടാക്കിയിട്ട് ധിക്കാരം പറയുന്നു പറയും അതാ ശീലം താനായിട്ട് വിചാരിച്ച മാറ്റാനാ ദിവസം ഞാൻ തന്നെ ചവിട്ടി താഴ്ത്തും പട്ടി ഒന്ന് ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട തുടങ്ങണേ ഉള്ളൂ വഴേ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത് അച്ഛലങ്ക കെട്ടിക്കൂടെ നിങ്ങളുടെ മരണത്തിന് ശേഷമേ അതുണ്ടാവും അതൊരു ഉറച്ച മനസ്സിൽ നിന്നുള്ള മറുപടിയാ തനിക്കറിയോ ഭാര്യ അവളുടെ ശാപം അതാണ് എന്നെ നിലതെറ്റിച്ച് ചുഴറ്റിയടിച്ചത് ഇതെന്റെ മരണമാണ് മംഗലശ്ശേരി നീലകണ്ഠന്റെ മരണം നീ ഇപ്പോൾ ആങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠന് വീഴ്ത്തിയെന്ന് പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല ഇപ്പോഴും അങ്ങനെ അരിയൊന്നുമല്ല തലയർത്ഥട്ടാ കൂടും അതായത് തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല പേടിയല്ല നീലകണ്ഠ എനിക്ക് സന്തോഷ നീ ഇറങ്ങണം നിന്നെ ഞാൻ ഇറക്കും എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാലി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല ഒന്നളെ ഞാൻ മണിക്കില്ല കേട്ടോ എന്റെ കൈ ധരിച്ചിട്ട് പാടില്ല പേടക്കാൻ തുടങ്ങിയ രണ്ടിന്റെ ദേഹത്ത് ചോര ഒരുപാട് പൊടിയും ദേഹത്ത് ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ അത് മരുന്നിന്റെയും മന്ത്രത്തിന്റെ അല്ല ആ കുട്ടിയുടെ പ്രാർത്ഥനയുടെയും സാമീപ്യത്തിന്റെയും ഫല എന്റെ മുഖത്ത് നോക്കി പറയൂ നീലാണ്ടന് ഭാനുമതി ഇല്ലാതെ പൂർണ്ണതയുണ്ടോ പുണ്യമാണ് ഇനി ഒന്നിനും മരണത്തിന് പോലും നിന്നെ വിട്ടുകൊടുക്കില്ല